എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിപിൻ അപ്പം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഉബണ്ടു മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് വിൻഡോസിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ല അപ്പം വീണ്ടും ഒരു ചെറിയൊരു വീഡിയോ വിൻഡോസിൽ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് അപ്പം അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഒരു യു എസ് ബി സ്റ്റിക്കിനെ എങ്ങനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ റാം ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം ഇനി കൂടുതൽ വിശദീകരണം ഒന്നുമില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഓൾറെഡി ഒരു റാം പ്ലഗ് ചെയ്ത് വെച്ച് സോറി ഒരു യു എസ് ബി ഡ്രൈവ് പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിപ്പം സെവൻ പോയിൻറ്റ് ഫോർ സിക്സ് ജി ബി ആണ് അതിൻ്റെ സൈസ് അതായത് എയ്റ്റ് ജി ബി പെൻഡ്രൈവ് ആണ് ഇപ്പം ഇതിനെയാണ് നമ്മൾ റെഡി ബ്യൂ ബൂസ്റ്റ് വഴി എക്സ്റ്റേണൽ റാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അതിന് വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ തന്നെ മൈ കമ്പ്യൂട്ടർ എടുക്കുന്നു അവിടുന്ന് അതിന് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുക പ്രോപ്പർട്ടീസിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ജനറൽ ടൂൾസ് ഹാർഡ്വെയർ ഷെയറിങ് റെഡി ബൂസ്റ്റ് കസ്റ്റമൈസ് അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റെഡി ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഈ റെഡി ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പം പൊതുവേ ഇതിങ്ങനെ കാണിക്കുന്നില്ല യുവർ ഡിവൈസ് ഈസ് നോട്ട് കേപ്പബിൾ എന്ന് പറഞ്ഞ് വല്ലതും കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ടെസ്റ്റ് എഗെയിൻ എന്നൊരു ഓപ്ഷനുണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റീഡ് ചെയ്ത് എടുത്തോളും അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു ഫോർ ജി ബിയോളം സൈസാണ് ആയിട്ട് സെലക്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡു നോട്ട് യൂസ് ദിസ് ഡിവൈസ് എന്നുള്ളതും പിന്നെ ഡിടെക്ട് ദിസ് ഡിവൈസ് ടു റെഡി ബൂസ്റ്റ് എന്നും പിന്നെ യൂ യൂസ് ദിസ് ഡിവൈസ് എന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് യൂസ് ദിസ് ഡി യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷനാണ് അതായത് ഇത് സിസ്റ്റം ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇവിടെയാണ് ഈ സ്കെയിലാണ് നമ്മൾ എത്ര ജി ബി ആണ് അല്ലെങ്കിൽ എത്രയാണോ സൈസ് നമുക്ക് വേണ്ടിയതെന്ന് സിസ്റ്റത്തിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് ഈ ഒരു സ്കെയില് അപ്പോൾ ഈ സ്കെയിലിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ലോഡിംഗ് ഇങ്ങനെ കാണിക്കും ഓക്കെ അതിന് ശേഷം നമ്മൾ ഓക്കെ പ്രെസ് ചെയ്യുക ഇപ്പം കണ്ടില്ലേ നമ്മളുടെ ആ ഒരു ഫോർ ജി ബി അറൗണ്ട് ഫോർ ജി ബി സൈസ് ഇതിൽ സെലക്ട് ആയിട്ടുണ്ട് അതാണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു ഫയൽ കൂടി ഇങ്ങനെ ക്രിയേറ്റ് ആയി കിടക്കും ഇതാണ് നമ്മളുടെ എന്താ ഈ ഡിവൈസിന് സിസ്റ്റം ഡിവൈസായിട്ട് അവർ മാറ്റി കൺവേർട്ട് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നതാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റാ കേസിൽ നമുക്കിപ്പം ഒരു റാമ് വാങ്ങിച്ച് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു അത്യാവശ്യം എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു വീഡിയോ എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അങ്ങനെ ഗ്രാഫിക്സ് വർക്ക് ചെയ്യാനോ ഇല്ല ഗെയിം കളിക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിങ്ങനെ നമ്മൾ അലോട്ട് ചെയ്തു അതിനുശേഷം ഈ പെൻഡ്രൈവ് വലിച്ചൂരി മാറ്റുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ സേഫ് റിമൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നേരെ മറിച്ച് ഷട്ടോൺ ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ ഓഫ് ചെയ്യുക ഷട്ട് ഡൗൺ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ഫോർ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡ്രൈ ആയി തന്നെ പോവുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്ന് ഹാങ്ങ് ആയെന്നും പറഞ്ഞിട്ട് പവർ ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്യത്തില്ല ഇതേപോലെ തന്നെ ഈ പരിപാടി നമുക്ക് ഡെസ്ക്ടോപ്പിലും ചെയ്യാൻ പറ്റും അതിന് അപ്പോൾ അങ്ങനെ ഡെസ്ക്ടോപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് ആയിട്ട് ചിലപ്പോൾ പ്ലഗ് ഊരി വിട്ട് ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെ നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ പോയി അതിനകത്ത് റെഡി ബൂസ്റ്റിൽ കയറിയിട്ട് ഇത് നേരെ തിരിച്ച് ഡു നോട്ട് യൂസ് ദിസ് ഡിവൈസ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കെയിൽ പഴയ പോലെ തന്നെ അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല അപ്ലൈ കൊടുക്കുക വീണ്ടും പഴയ പോലെ ഒരു ലോഡിങ് കാണിക്കും അപ്പോൾ അത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ ഒരു ഫയൽ കയറി കിടക്കുന്ന ആ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിവൈസിൽ നിന്നും മാറും അപ്പം ഈ സ്കെയില് കണ്ടില്ലേ ഈ സ്കെയില് പഴയതുപോലെയുമാകും അപ്പം അങ്ങനെയാണ് നമ്മളിത് ഡിവൈസ് അതിൽ നിന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്കായി എന്നുള്ളത് പിന്നെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം കണ്ടില്ലേ ഇപ്പോൾ ആ ഡിവൈസിൻ്റെ അവിടെ കിടന്നിരുന്ന ആ റെഡി ബൂസ്റ്റിൻ്റെ ഒരു ഫയൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു എക്സ്റ്റേണൽ റാം കണക്ട് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അടുത്ത ആഴ്ച ഇത് ഈ പരിപാടി നമുക്ക് ലിനക്സിൽ പറ്റുമോ എന്നുള്ളത് ലിനെക്സിലെ ഉബൻഡൂയിൽ പറ്റുമോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഈ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർക്കുക അപ്പം ഇന്നത്തേക്ക് മാത്രം ബ ബൈ ടേക്ക് കെയർ